ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചൈനീസ് ബോൾസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ചൈനീസ് ബോൾസാണ് ഇത്. നോക്കി, രണ്ട് ചട്ടിയിലായിട്ട് മറച്ച് പോയി. ഇപ്പോൾ മഴയായപ്പോൾ കുറച്ച് പൂവൊക്കെ കുറഞ്ഞു. നോക്കി, ഇത് രണ്ട് ചട്ടിയിലായിട്ട് മറച്ച് ചൈനീസ് ബോൾസും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ പിടിച്ച് കിട്ടാനായിട്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീട്ടിലേക്ക് പോകാം. ഒരുപാട് പൂക്കൾ തരുന്ന നമ്മുടെ ചൈനീസ് ബോൾസ് നാടൻ വെറൈറ്റി ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്. നമ്മുടെ ഈ ചെടി ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരി കഴുകിയ വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ, ഗ്രീൻ പീസ്, കടലയൊക്കെ കഴുകുന്ന വെള്ളം നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും പൂവിടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നല്ല ബുഷിയായിട്ട് വരാനായിട്ട് ഇതിൻ്റെ മണ്ട നുള്ളി കൊടുത്താൽ അതിനകത്തുനിന്ന് വേറെയും ബ്രാഞ്ചസ് വന്ന് ചെടി നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കുഞ്ഞ് കമ്പ് നമുക്ക് നടാൻ പറ്റും. അതുപോലെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടികളാണെങ്കിൽ അതിൻ്റെ കമ്പെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെടികൾ നട്ടിട്ടുള്ള പോട്ടിനകത്തോട്ട് ഇതുപോലെ കുഴിയെടുത്തിട്ട് അതിൻ്റെ കമ്പുകൾ ഇറക്കി കൊടുത്ത് നടുവാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇത് ഷെയ്ഡിൽ വെച്ച് വളർത്താൻ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്താണെങ്കിൽ ചെടി നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ മുമ്പായിട്ട് ആ ചൈനീസ് ബോൾസിൻ്റെ കമ്പെല്ലാം നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. മഴക്കാലമാണെങ്കിൽ ഷെയ്ഡി വെച്ചാൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. മറ്റ് അത് കുറച്ച് ഇലയൊക്കെ പൊഴിഞ്ഞു പോയെങ്കിലും നല്ല രീതിയിൽ അത് കിളിച്ച് കിട്ടിയിട്ടുണ്ട്. എത്ര പിടിക്കാത്തതാണെങ്കിലും നമ്മൾ ഷെയ്ഡിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. ഇത് ഹൈബ്രിഡ് ബോൾസിൻ്റെ ചെറിയ ആ കമ്പ് വെച്ചതാണ്. അതും നല്ല രീതിയിൽ കിളിച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ചൈനീസ് ബോൾസും പ്ലാന്റൊക്കെ എളുപ്പത്തിൽ പിടിച്ച് കിട്ടുമോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.